വേനൽക്കടുത്തോടെ ജില്ലയിലെ പുൽമേടുകൾ കരിഞ്ഞുണങ്ങി. ഒരു തീപ്പൊരി വീണാൽ ആളിക്കത്താൻ പാകത്തിലാണ് പുൽമേടുകളുടെ അവസ്ഥ. ഇവയുടെ സമീപ പ്രദേശങ്ങളിലെ കർഷകരും ഇതോടെ ആശങ്കയിലാണ്. അപ്രതീക്ഷിതമായി പുൽമേടിനെ തീപിടിച്ചാൽ കൃഷിദേഹണ്ഡങ്ങൾ കത്തിനശിക്കും. വനത്തോട് ചേർന്ന കൃഷിയിടങ്ങളും പുൽമേടുകളോട് ചേർന്ന കൃഷിയിടങ്ങളുമാണ് ഇത്തരത്തിൽ അഗ്നിക്കിരയാകുന്നത്. ഹൈറേഞ്ചിൽ വേനൽക്കാലത്ത് തീപിടുത്തത്തിൽ 100 ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചു പോകാറുണ്ട്. എന്നാൽ ഇവയ്ക്കൊന്നും നഷ്ടപരിഹാരം ലഭിക്കാറില്ല. തീപിടുത്തമുണ്ടായാൽ ജനങ്ങൾ അഗ്നിരക്ഷാ സേനയെ വിവരമറിയിക്കാറുണ്ട്. എന്നാൽ സേന എത്തുമ്പോഴേക്കും കൃഷി കത്തിനശിക്കും. വാഹനം കടന്നു ചെല്ലാത്ത മലമുകളിലും മറ്റുമാണ് സാധാരണ തീപിടുത്തം ഉണ്ടാകുന്നത്. ഇത്തരം സ്ഥലങ്ങളിൽ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തിയാലും തീ കത്തുന്നത് നോക്കി നിൽക്കാനേ സാധിക്കൂ. ഇത് കണ്ടില്ലേ, ഒരു തീപ്പൊരി വീണാൽ ആളി പടരാൻ കണക്കിന് ഭാഗത്തിന് ഉണങ്ങി നിൽക്കുകയാണ് ഈ പുൽമേടുകൾ മുഴുവനും. ഇവിടെ ഇത് എല്ലാ വർഷവും ഇതിന് തീ പിടിക്കാറുണ്ട്, കൃഷിദേഹങ്ങൾ കത്തി നശിക്കാറുണ്ട്. പക്ഷേ ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ആരെങ്കിലും വഴിയെ പോകുന്നവർ തമാശയ്ക്കൊരു തീ ഇട്ടാൽ പോലും ഏക്കർ കണക്കിന് പ്രദേശങ്ങൾ കത്തി നശിക്കും. ജൈവ വൈവിധ്യങ്ങളെല്ലാം കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തരത്തിൽ തീ കത്തി നശിക്കുന്നത് കൊണ്ട് പക്ഷികൾ നിരവധി, ഇപ്പോൾ നേരത്തെ ഇവിടെ കണ്ടിരുന്ന നിരവധി പക്ഷികൾ, ഉദാഹരണമായി പറഞ്ഞാൽ ചെറിയ കാടപ്പക്ഷി ധാരാളമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെ കാണാനില്ല. അത് ഈ പുൽമേട്ടിലാണ് മുട്ടയിട്ട് അത് വംശവർദ്ധനവ് നടത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പക്ഷികളെ ഇവിടെ കാണാനേ ഇല്ല. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ജീവജാലങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഒപ്പം തന്നെ കൃഷിദേഹങ്ങൾ, ഈ പുൽമേടിൻ്റെ സൈഡിൽ നിൽക്കുന്ന തേയില, അതുപോലെ തന്നെ കുരുമുളക് തുടങ്ങിയിട്ടുള്ള കൃഷികളെല്ലാം തന്നെ നശിച്ചു പോവാണ് പതിവ്. ഇത് തീ പിടിച്ചു കഴിഞ്ഞാൽ അഗ്നിരക്ഷാസേനയെ നമ്മൾ വിവരം അറിയിച്ചാലും അവരിവിടെ എത്തുമ്പോഴേക്കും കത്താനുള്ളതൊക്കെ കത്തി നശിക്കും. അതുപോലെ തന്നെ ഈ പുൽമേട്ടിലേക്ക് കടന്നു ചെന്ന് തീ അണയ്ക്കാൻ പറ്റിയ സൗകര്യങ്ങളൊന്നും നമ്മുടെ അഗ്നിരക്ഷാസേനയ്ക്കില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് എത്തിപ്പെടാനുള്ള വാഹനങ്ങളുമില്ല. ഇതുപോലെ ഓഫ് റോഡിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ പുൽമേടുകളിലൊക്കെ എത്തിപ്പെടാൻ പറ്റുന്ന ചെറിയ വാഹനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രിയൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള വാഹനങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. മലമ്പാതകളിലും മലമുകളിലും സഞ്ചരിക്കുന്ന അഗ്നിരക്ഷാ വാഹനം ഇടുക്കിയിൽ ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും തീരുമാനമായില്ല. ഹൈറേഞ്ചിലെ തീപിടുത്തം നിയന്ത്രിക്കാനും തീപിടിച്ചാൽ ഉടൻ അണയ്ക്കാനുമുള്ള സാങ്കേതിക സംവിധാനം ഏർപ്പെടുത്തണമെന്നും കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു.